എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് പരീക്ഷ ഈ ജനുവരി 21 തീയതി നടക്കാൻ പോവാണ് അല്ലെ. അപ്പൊ എല്ലാവരും നല്ല പ്രിപ്പറേഷനിലായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് നിമിഷം നോക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതേ മോഡലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇനിയും എല്ലാ എക്സാമിനും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ഇന്റഗ്രൽ sin x / cos x dx എന്ന് പറഞ്ഞത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഇന്റഗ്രൽ ആണ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, ഡെഫിനിറ്റ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യായിരുന്നു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെയ്യാൻ. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് മെത്തേഡ് എങ്ങനെയാണ്, നിങ്ങൾ ഒരു റീഅറേഞ്ച്മെന്റ് ആദ്യം ചെയ്യുക. ഇന്റഗ്രൽ ഇതിനെ നിങ്ങൾക്ക് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 sin x ഡിവൈഡഡ് ബൈ, അപ്പോൾ ആ 2 ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ 2 ഡിവൈഡ് ചെയ്യുക. sin x - cos x dx എന്ന് എഴുതാം, ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ sin x രണ്ടാക്കി എഴുതാം. ഞാൻ sin x + sin x എന്ന് എഴുതുകയാണ്. അതിൻ്റെ കൂടെ ഒരു കോസ് എക്സും കൂടെ ഞാൻ എഴുതുന്നുണ്ട്. -cos x, പിന്നെ ഇവിടെ +sin x, ഒരു +cos x. അപ്പൊ എന്തായി, sin x - cos x + sin x + cos x. cos x കട്ട് ചെയ്ത് പോകും അല്ലെ. പിന്നെ sin x + sin x 2 sin x എന്ന് വരികയും ചെയ്യും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ sin x - cos x dx എന്ന് വരും, ശരിയല്ലേ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇന്റഗ്രൽ ആക്കി മാറ്റാം. ഇന്റഗ്രൽ sin x - cos x ഡിവൈഡഡ് ബൈ sin x - cos x dx പ്ലസ് ഇന്റഗ്രൽ sin x + cos x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ sin x - cos x dx. ഓക്കെ, ഈ 1/2 കോമൺ ആണ് രണ്ടിനും. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ, 1 എന്ന് എഴുതാം. ഇന്റഗ്രൽ 1 dx എന്ന് വരും. പിന്നെ പ്ലസ് ഈ സൈഡിലോ, അത് ഡിനോമിനേറ്ററിൽ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിലുള്ളത്. sin x ഡെറിവേറ്റീവ് ആണ് cos x, cos x ഡെറിവേറ്റീവ് ആണ് -cos x ഡെറിവേറ്റീവ് ആണ് -. അപ്പൊ പ്ലസ് sin x എന്ന് വരും അല്ലെ. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിലുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്കത് എഴുതാം. ഞാനത് ആ ഫോമിൽ ഇവിടെ തന്നെ എഴുതുന്നു. sin x + cos x ഡിവൈഡഡ് ബൈ sin x - cos x dx, ശരിയാണല്ലോ. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് കിട്ടുക. ഇക്വൽ ടു 1/2 × 1/2 × 1 dx, അതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പ്ലസ് ഇന്റഗ്രൽ sin x + cos x ഡിവൈഡഡ് ബൈ sin x - cos x dx, ശരിയല്ലേ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 × x പ്ലസ് ഇത് ലോഗ് മോഡ് ഡിനോമിനേറ്റർ അല്ലെ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ sin x - cos x. 1/2 കോമൺ ആണ്. 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 × x, അതായത് x/2 എന്ന് എഴുതാം. x/2 + 1/2 ലോഗ് മോഡ് sin x - cos x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻസർ വരുന്നത് x/2 × x/2 + 1/2 × ലോഗ് മോഡ് sin x - cos x പ്ലസ് c എന്നാണ്. ഓപ്ഷൻ b ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത് ചോദ്യം, ഫംഗ്ഷൻസിൽ നിന്നുള്ള ചോദ്യമാണിത്. f(x) = a^(x+a^-x)/2, ദെൻ f(x+y) + f(x-y) എന്താണ് എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടത് f(x+y) + f(x-y) അല്ലെ. നോക്കിയാൽ നമുക്ക് കിട്ടും f(x+y) എന്താണെന്ന് എഴുതി നോക്കൂ, +f(x-y). ഇത് രണ്ടും ഒന്ന് എഴുതി നോക്കുക. നമുക്ക് ആദ്യം എന്താ വരിക, e^(x)ന് പകരം x+y ആണ് ആദ്യം കൊടുക്കേണ്ടത്. ഈ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് x+y + e^(-x+y) ഡിവൈഡഡ് ബൈ 2, ശരിയല്ലേ. പ്ലസ് അടുത്തത് x-y ആണേ. ഈ അല്ല, ഇവിടെ a ആണ് കേട്ടോ. ഈ അല്ല, എ ആണ്. ദിസ് ഇസ് a^(x-y) + a^(-x-y)
divided by 2. Common denominator 2 ആണ്. ഒന്നിച്ച് നമുക്ക് എഴുതാം. A raised to x. ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോളൂ. കുറച്ചും കൂടെ എളുപ്പം നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. A raised to x into A raised to y plus A raised to minus x into A raised to minus y plus A raised to x into A raised to minus y plus A raised to minus x into A raised to y. അല്ലേ, ഇവിടെ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആവും, അപ്പൊ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് വൈ. ശരിയല്ലേ. ഇനി ഓപ്ഷനിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ ഒന്ന് ചെയ്തു നോക്കാം. ഓപ്ഷൻ എ ഒന്ന് നോക്കി നോക്കൂ. എഫ് ഓഫ് എക്സ് ഇൻഡു എഫ് ഓഫ് വൈ, ഇതെന്താ വരിക? എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു മൈനസ് എക്സ് ബൈ ടു ഇൻഡു എ റേസ് ടു എക്സ്, സോറി വൈ ആണ് വരിക, ഇനി വൈ ആണ് എടുക്കേണ്ടത്. എ റേസ് ടു വൈ, എ റേസ് ടു വൈ പ്ലസ് എ റേസ് ടു മൈനസ് വൈ ബൈ ടു. ശരിയല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ ഫോർ എന്ന് വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഫോർ അല്ല ടു ആണ്, അതല്ലാന്ന് മനസ്സിലാവും. എന്നാലും ഒന്ന് മൾട്ടിപ്ലൈ നോക്കുക. ഓരോന്നോരോന്നായിട്ട് ബ്രാക്കറ്റിനകത്തേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ പ്ലസ് എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു മൈനസ് വൈ പ്ലസ് എ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എ റേസ് ടു വൈ പ്ലസ് എ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എ റേസ് ടു മൈനസ് വൈ. നോക്കി നോക്കിയേ, ഈ ടേമിൽ എ റേസ് ടു എക്സ് എ റേസ് ടു വൈ ഉണ്ട്, എ റേസ് ടു എക്സ് എ റേസ് ടു വൈ ഉണ്ട്, എ റേസ് ടു മൈനസ് എക്സ് മൈനസ് വൈ ഉണ്ട്, എ റേസ് ടു മൈനസ് എക്സ് എ റേസ് ടു മൈനസ് വൈ ഉണ്ട്, ആ ടേം ഉണ്ട്. എ റേസ് ടു എക്സ് എ റേസ് ടു മൈനസ് വൈ ഉണ്ട്, അതവിടെ ഉണ്ട്. എ റേസ് ടു മൈനസ് എക്സ് എ റേസ് ടു വൈ, ആ ടേം അവിടെ ഉണ്ട്. ഇവിടെ ഡിനോമിനേറ്റർ ടു ആണ്, ഇവിടുത്തെ ഡിനോമിനേറ്റർ ഫോർ ആണ്, ആ ഒരു ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ അല്ല ആൻസർ. എന്തായിരിക്കും ആൻസർ? ടു ടൈംസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആയിരിക്കും അല്ലെ. ഇത് ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ടു എന്ന് വരും. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് എഴുതി എടുക്കാൻ പറ്റും, അല്ലാണ്ട് സോൾവ് ചെയ്ത് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, ഈസി അല്ലേ, സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കി പഠിക്കുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓൺലൈൻ ലൈവ് ആയിട്ട് ക്രാഷ് കോഴ്സ്. 20 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആണ്. അതിൽ ഏകദേശം ഒരു 15 ലാസ്റ്റ് വരുന്ന 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള തിയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ്സാണ്. PDF നോട്ട്സ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് January 1st. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു നമ്പറിൽ, ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാവർക്കും ഒരു സംശയം, ഇതെവിടെയാണ് ക്ലാസ് നടക്കുന്നത്? നമ്മുടെ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 20 ദിവസത്തേക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ക്ലാസ് ടൈം കൺവീനിയൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സമയമാണ്, 7 മണിക്കാണ് ക്ലാസ് ടൈം. ഇനി 7 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നിങ്ങളുടെ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓരോ ദിവസത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. ഇന്ന് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.